നബിയെ, ഭാര്യമാരിൽ ഏറ്റവും നല്ല ഭാര്യ ആരാ? ഭാര്യമാരിൽ ഏറ്റവും നല്ല നല്ല ഭാര്യ അതാരാ? നബി തങ്ങൾ പറഞ്ഞ മറുപടി അതും നമ്മിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വിശാലമാണ്, ചുരുക്കി പറയാണ്, എന്നാൽ തന്നെ പൂർണ്ണമാവുകയില്ല. കാരണം കുടുംബജീവിതമല്ലേ, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും നബി തങ്ങളോട് ചോദിക്കുമ്പോ മൂന്ന് ഗുണങ്ങൾ, മൂന്ന് വിശേഷണങ്ങൾ നബിയുന പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും നല്ല ഭാര്യക്ക് മൂന്ന് ഗുണങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി റസൂലുള്ള പറയാ, ഇതാ അവളെ നീ നോക്കിക്കഴിഞ്ഞാൽ, സർവത്കാ നിനക്ക് സന്തോഷം നൽകുന്നവളാണ്. മുഖത്ത് നോക്കിയാൽ തന്നെ സന്തോഷം കിട്ടും. മുഖത്ത് നല്ല ഭാര്യ നോക്കിയാൽ തന്നെ സന്തോഷം കിട്ടും. അതിന് സന്തോഷം നിങ്ങൾ കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു കാര്യം ചിന്തിക്ക, ഒരു ഭർത്താവ് വീട്ടിൽ വരാൻ ആഗ്രഹിക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുക എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ അതിൻ്റെ കുറ്റക്കാർ നിങ്ങൾ അപ്പടച്ചോങ്കാക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിനൊന്നും കൂടെ വിശാലമായി പറഞ്ഞാൽ, അങ്ങാടിയിൽ പോയിട്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കാം, എന്താ വീട്ടിൽ പോണില്ലേ? ഒരു 11 മണിക്കോട്ടെ, എന്തേ കാരണം? ഓൾക്ക് ഉറക്ക് വരാൻ സമയാവട്ടെ, എന്നിട്ട് പോകാം, അതിൻ്റെ മുമ്പ് പോകാൻ വയ്യ. അങ്ങനെ പറയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മളാണ് അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടത്. പഠിച്ചുണ്ടാക്കട്ടെ, സന്തോഷം കൊടുക്കണം. നോക്കുമ്പോൾ തന്നെ സന്തോഷം കിട്ടണം. അതിനൊരു കാര്യം കൂടെ ഞാൻ ഗൗരവത്തോടെ പറയട്ടെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരോട്, എത്ര ആളുകളാണ് ഭർത്താവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ സുഗന്ധം ഉപയോഗിച്ച് ചെല്ലാറുള്ളത്? ഭർത്താവിന്റെ അടുക്കലേക്ക് മണിയറയിൽ ചെല്ലുമ്പോ ആരൊക്കെ സുഗന്ധം ഉപയോഗിക്കാറുണ്ട്? ആദ്യത്തെ ആഴ്ച കുഴപ്പമില്ല, ആദ്യത്തെ ആഴ്ച റൂം സ്പ്രേ ഉണ്ട്, സാദാ സ്പ്രേ ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ തയക്കം വന്ന് അതൊന്നുമില്ല. പാത്രം മുറിയപ്പോ, ഏയ് അടുക്കളയിൽ പാത്രം മുറാൻ ഉപയോഗിച്ച മാക്സി തന്നെയാണ് എവിടുക്കും? ഭർത്താവിന്റെ മുന്നുക്കും. പഠിച്ചോങ്കാക്കട്ടെ. അയൽപ്പക്കത്തെ സൽക്കാരത്തിന് പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ഇടും, നല്ല പൗഡർ. പുറത്തുനിന്ന് അവിടുന്ന് ഇറങ്ങിയാൽ, ഏയ് വടകര എന്നിറങ്ങിയാ ഇങ്ങോട്ട് മണം കേൾക്കും, അത്രക്ക് അന്നേരം മണം ലഭിക്കും, അത്രക്ക് മണമുള്ള സ്പ്രേ. എവിടുക്ക്? കല്യാണത്തിനും സൽക്കാരത്തിനും. ഭർത്താവിന്റെ മുൻ കെല്ലുമ്പോഴോ ആ പഴയ മാക്സി, അല്ലെങ്കിൽ പഴയ ചുരിദാർ, ആ ഡ്രസ്സ്. എന്താ പറയാ, പാത്രമൊക്കെ മൂറിയപ്പോ തെറിച്ച വെള്ളം, സാവോന്റെ കറണ്ടാവും, അത് കെട്ടിട്ടാ ഭർത്താവിൻ്റെ അടുത്ത് ഇല്ല. എന്താ പുതിയതിടണ്ടേ? ഏയ് അയാളെ പുളിൻ്റെ പെണ്ണാണല്ലേ, അയാളെപ്പോഴും കാണണന്നല്ലേ, എന്താ അയാൾക്ക് ഇത്ര പുലിവ് അല്ലേ? നമ്മൾ ചോദിക്കും. പഠിച്ചോങ്കാക്കട്ടെ. കാണുമ്പോ ഭർത്താവ് നമ്മൾ നോക്കുമ്പോ ഭർത്താവിന് സന്തോഷം കിട്ടണം. അതിന് അണിഞ്ഞൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. അതിന് പ്രായമൊന്നുമില്ല. ഏയ് ദാമ്പത്യം ഒരു കൊല്ലം കഴിഞ്ഞാൽ, പിന്നെ അണിഞ്ഞൊരുങ്ങണ്ടെന്ന് ആരെ പറഞ്ഞു? മരിക്കോളം ദാമ്പത്യ ജീവിതം തന്നെയാണ്. ചില സമയങ്ങളിൽ ഒരു സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറയട്ടെ, 40 വയസ്സ് കഴിഞ്ഞ ഒരു 50 വയസ്സായാൽ ഇവിടെ ഇരിക്കുന്നവരോട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒക്കെ പറയേണ്ടത് ദീനല്ലേ? എത്ര ആളുകൾ ഭാര്യയോടൊപ്പം കിടക്കാറുണ്ട്? താടി നിരച്ചു ഉമ്മാന്റെ കവള ഒട്ടി, ഭാര്യയുടെ കവള കൊട്ടി തുടങ്ങി, പ്രായായില്ലേ, ഇനിയൊക്കെ കിടത്തൊക്കെ മറ്റാ. ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോ, കുറച്ച് പ്രായമാകുമ്പോ ഓടെവിടെയെങ്കിലും കിടക്കും. നമ്മളൊരു പാട്ടിനെ കട്ടിലുമ്പോ കിടന്ന് കൂർക്കും വലിക്കുക. ആരെ പറഞ്ഞു ദാമ്പത്യം അവിടെ തീർന്നു? ആരെ പറഞ്ഞു?
ദാമ്പത്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വർഗം കിട്ടണമെന്ന ലക്ഷ്യത്തിലായിരിക്കണം. ഒന്നുമില്ല, കിടക്കുമ്പോൾ കൈ കൂർത്ത് പിടിച്ച് കിടക്കുകയും അള്ളാഹു തൗഫീഖിയട്ടെ. എത്ര ആളുകൾ ഭാര്യയുടെ കൈ കൂർത്ത് കിടക്കാറുണ്ട്. ഏയ്, കൂലി കിട്ടണതൊന്നും നഷ്ടപ്പെടുത്തല്ലേ. എത്ര ആളുകൾ ഭാര്യയുടെ കൈ കൂർത്ത് കിടക്കാറുണ്ട്. അതിന് പ്രായമില്ല, അതിന് പ്രായമില്ല, അത് മരിക്കോളം അങ്ങനെ തന്നെയാണ്. കാരണം അതാ റസൂലുള്ളാഹി, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചാൽ, വിരലുകൾ കോർത്ത് പിടിച്ചാൽ, ആ കോർത്ത് പിടിച്ചത് വിടുന്ന ആ സമയം മുഴുവനും അവന്റെയും അവളുടെയും ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യ, ചെറിയ കാര്യമാണോ? അല്ലല്ലോ. അവിടെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല 40 കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട എന്ന് റസൂലുള്ളാഹി ഹദീസിൽ പറഞ്ഞിട്ടില്ല. ഭാര്യയും ഭർത്താവും എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഭാര്യയും ഭർത്താവും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പ്രായമാകുമ്പോൾ കിടത്തം മാറ്റണ്ട, മാറ്റല്ലേ. കാരണം എന്താ, ആ കൂലി വെറുതെ നഷ്ടപ്പെടുത്തണ്ട. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് സയ്യിദത്തുന ആയിഷ ബിവി റളിയല്ലാഹു തആലയുടെ മടിയിൽ തലവെച്ചിട്ടാണ്. ഏ ഏ, നമ്മൾ ആർക്കെപ്പോഴാണ് മരണം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഭാര്യ അടുത്തുണ്ടെങ്കിൽ മരിക്കുമ്പോൾ അത് സൗഭാഗ്യമാണ്, അല്ലെങ്കിൽ ഭർത്താവ് അടുത്തുണ്ടെങ്കിൽ അതൊരു സൗഭാഗ്യമാണ്. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ. അതിന് മനസ്സെടുക്കണം. മനസ്സെടുക്കാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി പറയാണ്, നോക്കിയാൽ തന്നെ സന്തോഷം കിട്ടണം. ഇത് കാണുന്ന എന്നെ വെറുപ്പായി തോന്നുക, അയാൾക്ക് കാണണ്ട, അല്ലെങ്കിൽ ഭർത്താവ് പറയാം ഓളെനിക്ക് കാണുന്നേ വേണ്ട, അങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥ അതുണ്ടാക്കരുത്. എപ്പോഴും ഏറ്റവും മിനിമം ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ, ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വൃത്തിയോടെ കിടക്കാൻ, വുളുവോടെ കിടക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിക്കുക. നല്ല വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. ഭർത്താവ് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കണം. കൂലി കിട്ടുന്ന കാര്യമാണ്, കൂലി കിട്ടുന്ന കാര്യം. എങ്ങനെ ഒരു സൽക്കാരത്തിന് പുതിയ വസ്ത്രം ഇട്ടു പോയാൽ, ഒരു സൽക്കാരത്തിന് അത്തപൂശി പോയാൽ, ഒരു സൽക്കാരത്തിന് പൗഡർ ഇട്ടാൽ അതിന് നിങ്ങൾക്ക് കൂലി കിട്ടൂല, അതിന് നിങ്ങൾക്ക് കൂലി കിട്ടൂല. അത് ഫിത്നയിലേക്ക് പോയാൽ അതിന് ശിക്ഷ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനെന്ന നീയത്തിൽ നിങ്ങൾ കണ്ണിൽ സുറമയിട്ടാൽ അതിന് കൂലിയാണ്, മുഖത്ത് പൗഡർ ഇട്ടാൽ അതിന് കൂലിയാണ്, ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ സുഗന്ധം പൂശിയാൽ അതിന് കൂലിയാ, നല്ല വസ്ത്രം ധരിച്ചാൽ അതിന് കൂലിയാ, നിങ്ങൾ പല്ലു തേച്ചാൽ മിസ്വാക്ക് ചെയ്താൽ അതിന് കൂലിയാ, ഒക്കെ കൂലി കിട്ടും. ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനാണെന്ന് നീയത്തുണ്ടെങ്കിൽ അതൊന്നുമില്ലേ, കൂലി കിട്ടൽ സംശയ. കല്യാണത്തിന് പോകുമ്പോ പുതിയതിട്ട കൂലി കിട്ടൂല, കൂലി കിട്ടൂല. കാരണം ഭാര്യ കടമപ്പെട്ടത് ഭർത്താവിനോടാണ്. അപ്പൊ ഭർത്താവ് നോക്കുമ്പോ, ഭർത്താവ് നോക്കുമ്പോ സന്തോഷം കൊടുക്കാൻ കഴിയണം.